ഈ മണ്ണോ വളവോ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ചെടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളത് പല വീഡിയോസിലായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കൂ, പപ്പായയുടെ നല്ല ഉണങ്ങിയ ഇലയാണ് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള പൊട്ടിമിക്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയെടുക്കാം. നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ അറിയാൻ പറ്റും, ഇത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ്. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓരോ പൊടിക്കൈകളും ഞാൻ ഓരോ പൊട്ടിമിക്സിനോടെയും ചേർത്തിട്ടാണ് ഇത്രയും ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച ആയിട്ട് മൂന്നാഴ്ച ആവുന്നതേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ പോട്ട് ചെയ്തിട്ട്. അപ്പോഴത്തേക്കും നല്ല ഒരെണ്ണം ശരിക്കും ഒരു മാസം ആയിട്ടുണ്ട്, ഒരെണ്ണം അത്ര ആയിട്ടില്ല. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ ഒരുപാട് ബേബി പ്ലാന്റ്സും കാര്യങ്ങളും എല്ലാം ഈ ചെടികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ പൊടിക്കൈകളാണ് എൻ്റെ വീഡിയോസിൽ എല്ലാത്തിനകത്തും ഉള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയും ചെയ്യും. ഈ പച്ചിലകളൊക്കെ നമ്മൾ നമ്മുടെ പോട്ടിമിക്സിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തന്നെ നൈട്രജൻ്റെ അളവ് ഒരുപാട് അതിന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ പപ്പായയില വെച്ചിട്ട് എങ്ങനെ ഒരു പൊട്ടിമിക്സ് തയ്യാറാക്കാൻ നോക്കാം. ഇത് ശരിക്കും നമുക്ക് ഉണങ്ങിയ പപ്പായയിലയാണ് കേട്ടോ. ഇത് ഉണങ്ങിയത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പച്ചിലയാണെങ്കിലും നമുക്ക് നല്ലതാണ്. പക്ഷേ ഈ ഉണങ്ങിയ ഇലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, കമ്പോസ്റ്റിന് ഭയങ്കര ഗുണമാണ്. ചെടികളുടെ ഗ്രോത്തിനും കാര്യങ്ങൾക്കും ഫ്ലവറിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. കരിയില കമ്പോസ്റ്റൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ആ ചെടിക്കൊക്കെ ഒരു പ്രത്യേക ഉന്മേഷമായിരിക്കില്ലേ, പെട്ടെന്ന് തന്നെ വളർന്നു വരികയൊക്കെ ചെയ്യും. ആ ഒരു എഫക്റ്റാണ് നമ്മുടെ ഈ ഒരു പപ്പായയുടെ ഇല വെച്ച് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുമുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ഉണങ്ങിയ പപ്പായ ഇലയാണ് ഞാൻ ആദ്യം നമ്മുടെ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഡ്രെയിനേജ് ഹോളൊക്കെ ഓപ്പൺ ആണോ എന്നുള്ളത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ഹോളുകളൊക്കെ വേണമെങ്കിൽ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ലെയറ് നമുക്ക് പപ്പായയുടെ ഇല ഇട്ട് കൊടുക്കാം. അതിന് അത് ഉണങ്ങിയ ഇലയാണ് കേട്ടോ. ഒരു നാലഞ്ച് പപ്പായ ഇലയൊക്കെ മതിയാവും ഒരു പോട്ടിലേക്ക് നമുക്ക് നിറയ്ക്കാനായിട്ട്. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് പോട്ടിമിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പൊട്ടിമിക്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പൊട്ടിമിക്സാണ്. അത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ചുണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണ്. അപ്പോൾ അതിനകത്താണെങ്കിലും മുട്ടത്തൊണ്ടും കരി സാധനങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അതും നല്ലൊരു എന്താ പറയുക വളം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ പച്ച പപ്പായയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചിലകൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വേസ്റ്റൊക്കെ കമ്പോസ്റ്റായിത്തീരും. അപ്പോൾ നമ്മുടെ ഈ ഒരു കരിയിലയും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ ദ്രവിച്ച് കമ്പോസ്റ്റ് ആയിട്ട് ആ ഒരു പോട്ട് മിക്സിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പച്ച പപ്പായയുടെ ഇലയും കൂടെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടെ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു കമ്പോസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി എടുക്കുക, കുറച്ച് മണ്ണെടുക്കുക, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പം ഇത്രയും നമ്മൾ വളങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കൊണ്ട് ഇതുപോലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചാണകപ്പൊടി ഒന്നും ആവശ്യമില്ല. കുറച്ച് മണ്ണ് അത്യാവശ്യം ഇളക്കമുള്ള മണ്ണ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതൊന്ന് പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് ഇതൊരു നമ്മുടെ റിയോ പ്ലാന്റ് ആണ്. നല്ല റോസ് കളറുള്ള സ്ട്രൈപ്സ് വന്നിട്ടുള്ള റിയോ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് കിടന്ന് മുളച്ച് വന്നതാണിത്. അപ്പോൾ അത് എൻ്റെ അടുത്തുനിന്ന് പോയതായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് മുളച്ച് അത്യാവശ്യം ഈ ഒരു ഹൈറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പോട്ട് ചെയ്യേണ്ട സമയമായതുകൊണ്ട് അത് ഈ ഒരു പോട്ടിലേക്ക് നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണ്. ഇനി ഇതിൽ നിന്നും ധാരാളം ബേബി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലാന്റ് വെച്ചതിന് ശേഷം വീണ്ടും ആ ഒരു പോട്ടിമിക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലത് ചോദിക്കും ഇങ്ങനെയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് പോവില്ലേ എന്നൊക്കെ കേട്ടോ. ഒറ്റവും സംശയം വേണ്ട, ആ ഒരു പ്ലാന്റിനൊന്നും ഒരു കുഴപ്പവും വരില്ല. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്ലാന്റും നന്നായിട്ട് വളർന്നു വരിക തന്നെ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെടികളുടെ ബേബി പ്ലാന്റ്സ് ഉള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് ആദ്യം ഒന്ന് പോട്ട് ചെയ്ത് നോക്കൂ. അതിന് പ്രശ്നമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് മറ്റ് പ്ലാന്റ്സൊക്കെ പോട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. നല്ല വേരിയേഷൻ നമ്മുടെ ഈ ഓരോ പ്ലാന്റ്സിനും ഉണ്ട്, നല്ല വളർച്ചയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു ചെടിയെങ്കിലും ഇങ്ങനെയൊന്ന് പോട്ട് ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങളിത് പോട്ടിംഗ് മിക്സിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും
Bye-bye.